പ്രധാന വാർത്തകൾ നീതി ഡെയിലി ഫോക്കസിലൂടെ. മദ്യലഹരിയിൽ കിടപ്പുരോഗിയായ പിതാവിന്റെ വാരിയല്ലുകൾ ചവിട്ടിയൊടിച്ചു. ഒടിഞ്ഞ വാരിയല്ലുകൾ ആന്തരിക അവയവങ്ങളിൽ കുത്തിക്കേറി. പിതാവ് തീവ്ര പരിചരണ വിഭാഗത്തിൽ. കിടപ്പുരോഗിയായ പിതാവിന്റെ വാരിയല്ല് ചവിട്ടിയൊടിച്ച മകൻ അറസ്റ്റിലായി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. ഗുരുതര പരിക്കേറ്റ ശാന്തിപുരം റൈറ്റൻ പറമ്പ് ചക്കുങ്കൽ ജോൺ തോമസിനെ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മകൻ ജോസി ജോണിനെയാണ് കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതിനെതിരായ നയം ലംഘിച്ചതിന് BJP MLA രാജാസിംഗിന് വിലക്ക് ഏർപ്പെടുത്തി ഫേസ്ബുക്ക്. ഇൻസ്റ്റഗ്രാമിൽ നിന്നും സിംഗിനെ വിലക്കിയിട്ടുണ്ട്. കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് വിദ്വേഷ ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത BJP നേതാവ് ടി രാജാസിംഗിനെ ഫേസ്ബുക്ക് വിലക്കിയത്. BJPക്ക് വേണ്ടി വിദ്വേഷ ഉള്ളടക്കം സംബന്ധിച്ച നയത്തിൽ ഫേസ്ബുക്ക് വിട്ടുവീഴ്ച ചെയ്തെന്ന ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു രാജാസിംഗ്. തെലങ്കാനയിലെ BJP MLA രാജാസിംഗ്. തിരുവോണ ദിവസം രാത്രി മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 7 പേർ അറസ്റ്റിൽ. ജനയുഗം ലേഖകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് കരിമണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ഇടുക്കി കരിമണ്ണൂർ സ്വദേശികളായ ബിബിൻ, അജി, ഷെമൻഡോ, ശ്യാം, ഷാജി, ഫ്ലമൻഡ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികളെല്ലാം 18-23 പ്രായമുള്ളവരാണ്. ഓണം അവധിയിൽ ഹരിപ്പാട് കരുവാറ്റയിലെ സഹകരണ ബാങ്കിൽ വൻ കവർച്ച. ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന 5.5 കിലോ സ്വർണവും 4.5 ലക്ഷം രൂപയും മോഷ്ടാക്കൾ കവർന്നു. ബാങ്കിലെ ലോക്കറുകൾ തകർത്താണ് മോഷണം നടത്തിയത്. 4 ദിവസത്തെ അവധിക്ക് ശേഷം വ്യാഴാഴ്ച ജീവനക്കാർ ബാങ്കിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. ബാങ്കിലെ CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്കും മോഷണം പോയിട്ടുണ്ട്. അതിനാൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫലസ്തീൻ പ്രതിഷേധക്കാരനെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കാൽമുട്ടുകൊണ്ട് കഴുത്ത് ഞെരിച്ച ഇസ്രായേൽ സൈനികന്റെ ക്രൂരത. അമേരിക്കയിൽ കറുത്ത വംശജനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് കൊലപ്പെടുത്തിയതിന് സമാനമായാണ് 65-കാരനായ ഖൈരി ഹനൂനിനെ ഇസ്രായേൽ സൈനികൻ കയ്യേറ്റം ചെയ്തത്. ഒരു വീഡിയോ ക്ലിപ്പിലൂടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. ഫലസ്തീൻ പ്രക്ഷോഭകനായ ഖൈരി ഹനൂനിനെ സൈനികൻ നിലത്ത് പിടിച്ചിട്ട് വിലങ്ങുവയ്ക്കുന്നതിനിടയിൽ കഴുത്തിൽ കാൽമുട്ട് അമർത്തുന്നതും പിന്നീട് മുട്ടുകുത്തി നിർത്തുന്നതും വീഡിയോയിൽ കാണാം. UP സ്കൂൾ അധ്യാപക തസ്തികയിൽ അപേക്ഷ നൽകിയത് കാണാനില്ലെന്ന് പരാതി. അനുകൂല നടപടി ആവശ്യപ്പെട്ട് നിരാലംബരായ ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. PSC നിർദ്ദേശപ്രകാരം തന്നെ അയച്ച അപേക്ഷകളായിട്ടും അതിന്റെ വിവരങ്ങളൊന്നും പ്രൊഫൈലിലില്ല. അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ കാര്യകാരണസഹിതം ആ വിവരം വ്യക്തമാക്കി പ്രൊഫൈലിൽ സന്ദേശം ലഭ്യമാകും. എന്നാൽ ഇവിടെ അപേക്ഷ അയച്ചതിന്റെ വിവരങ്ങൾ പോലും ഇല്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. സംസ്ഥാനത്തുടനീളം നിലവിൽ 200 പേരുടെ അപേക്ഷ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്. കോഴിക്കോട് മാത്രം 14 പേരുടെ അപേക്ഷ കാണാതായതായി അറിഞ്ഞിട്ടുണ്ടെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. കണ്ണീർ ഭൂമിയായ പെട്ടിമുടിയിലെ മണ്ണിനടിയിൽ നിന്നും മോഷണം പതിവാക്കി നരാധമർ. ദുരന്ത ഭൂമിയിലെ കണ്ണീരുണങ്ങും മുമ്പ് പെട്ടിമുടിയെ കൈയടക്കി മോഷണ സംഘങ്ങൾ. ഉരുൾപൊട്ടലിൽ തകർന്ന വാഹനങ്ങളുടെയും മറ്റും വിലപിടിപ്പുള്ള ഭാഗങ്ങളാണ് രാത്രിയുടെ മറവിൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നത്. പരാതി ഉയർന്നതോടെ തേയില കമ്പനി പെട്ടിമുടിയിൽ രാത്രികാല കാവൽ ഏർപ്പെടുത്തി. ദുരന്തത്തിൽ തകർന്ന വാഹനങ്ങളുടെ ടയറുകളും വില കൂടിയ മറ്റ് യന്ത്രഭാഗങ്ങളുമെല്ലാം മോഷണം പോകുന്നത് പതിവായിട്ടുണ്ട്. സ്വന്തം വാഹനത്തിൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മാസ്ക് നിർബന്ധമല്ല. സ്വന്തം വാഹനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ്. എന്നാൽ കൂട്ടമായി സൈക്ലിംഗ്, ജോഗിംഗ് തുടങ്ങിയവ ചെയ്യുമ്പോൾ മാസ്ക് ധരിക്കണം. ഒറ്റയ്ക്കാണ് ഇവ ചെയ്യുന്നതെങ്കിൽ മാസ്ക് ധരിക്കണമെന്ന നിർബന്ധമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി രാജേഷ് ഭൂഷൺ പറഞ്ഞു. പ്ലസ് വൺ പ്രവേശന നടപടികൾക്കായി ഇതുവരെയും കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാത്തവർ അഡ്മിഷൻ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള നിർദ്ദേശം വായിച്ച് മനസ്സിലാക്കിയ ശേഷം ലോഗിൻ സൃഷ്ടിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കേണ്ട കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാനുള്ള സമയം വെള്ളിയാഴ്ച വൈകിട്ട് 5 അവസാനിക്കും. ഇതുവരെയും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാത്തവർ ഈ സമയത്തിനകം പൂർത്തിയാക്കണം. പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും. ആദ്യ അലോട്ട്മെന്റ് September 14 പ്രസിദ്ധീകരിക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷനും 14 ദിവസം ക്വാറന്റൈനും തുടരുമെന്ന് സംസ്ഥാന സർക്കാർ. ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പാസ് ഉൾപ്പെടെയുള്ള നിബന്ധനകളെല്ലാം കേന്ദ്ര സർക്കാർ പിൻവലിച്ചെങ്കിലും കേരളത്തിലേക്ക് വരുന്നവർക്ക് കോവിഡ് ജാഗ്രതാ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ തുടരാനാണ് സംസ്ഥാന തീരുമാനം. യാത്രക്കാരുടെ വിവരങ്ങൾ അറിയാനും ക്വാറന്റൈൻ ഉറപ്പുവരുത്താനും മാത്രമാണ് രജിസ്ട്രേഷനെന്നും യാത്രാനുമതി തേടേണ്ടതില്ലെന്നും ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, നീതി 24x7.